അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ്, ഷവർമ, അൽഫാം, തന്തൂരി ചിക്കൻ, ഷറഫിയ വെജിറ്റേറിയൻ വണ്ടൂരിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു. തട്ടിൽ കുട്ടി ദോശ, ഷറഫിയ റെസ്റ്റോറന്റ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. എടപ്പുലം ഇ എം എം അൽഹിദായ ഇസ്ലാമിക് അക്കാദമിയുടെ 18th വാർഷികത്തിന് പരിസമാപ്തിയായി. സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് സുഫാൻ കോയ തങ്ങൾ നേതൃത്വം നൽകി. മനസ്സിലായെനിക്ക് അള്ളാഹ് ചെയ്തു എന്തേ സദക്കയാണ്. നബിയാർക്കും പിരിക്കാനാണോ? പിരിക്കാൻ തന്നെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ധീരണ്ടാക്കി കുറി നടത്തിയിട്ടല്ല, കുറി നടത്തിയിട്ട പിരിച്ചിട്ട ഒരാവശ്യം വന്നാൽ അല്ലാഹ് റസൂൽ ഇങ്ങനെ മോത്ത് നോക്കും. അബൂബക്കർ സിദ്ദീഖ് ഇതാ മോത്ത്, ഞങ്ങളെ പറയുക എന്റെ അടുത്തുള്ള എന്റെ കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ പഠന ക്ലാസുകളും മതപ്രഭാഷണവും സാംസ്കാരിക സമ്മേളനവും പൗരപ്രമുഖരെ ആദരിക്കൽ ചടങ്ങുകളും നടന്നു. സമാപന സമ്മേളനത്തിൽ ഒ എം എസ് തങ്ങൾ നിസാമി, അൽഹിദായ ജനറൽ സെക്രട്ടറി കെ ടി കുഞ്ഞുമാൻ ഹാജി, സമസ്ത കേന്ദ്ര മുഷവറാംഗം എം മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട്, ഒ ടി മൂസ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപനത്തിന്റെ പുതിയ ക്യാൻറ്റീനിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും തറക്കല്ലിടൽ കർമ്മം അൽഹിദായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു. അന്നദാനത്തോടെയാണ് സമ്മേളനത്തിന് സമാപനമായത്. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.